ഇതാണ് ഞാൻ മ്യൂണിക്കില് 3 ദിവസം സ്റ്റേ ചെയ്ത ആ ഒരു ബിൽഡിങ്. നൈസ് ബിൽഡിങ്, നല്ല കാമായിട്ടുള്ള ഒരു ഏരിയ, നല്ല സൈലൻ്റ് ആണ് ഇവിടെ. ഇതൊരു ഓൾഡ് ഏജ് ഹോമാണ്, പക്ഷെ അവിടെ ഈ ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ സെറ്റപ്പിലാണ് ഇത്. ഇതിൻ്റെ നിർമ്മാണം മുഴുവനും ഇത് മുമ്പായിരുന്നു, അന്ന് ഇപ്പോൾ അവിടെ അങ്ങനെയല്ല, ഇപ്പോൾ റൂമൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഭയങ്കര കാമായിട്ടുള്ളൊരു ഏരിയ, ഞാൻ അങ്ങനത്തെ ഒരു ഏരിയയിൽ സ്റ്റേ ചെയ്തിട്ടില്ല. ഞാൻ നിന്നിക്കണമൊക്കെ ഇത്തിരി തിക്കും തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലത്തൊക്കെ ആയിരുന്നു. രാവിലെ എനിക്ക് നടക്കുമ്പോഴാണെങ്കിലും നല്ലൊരു വൈബുള്ളൊരു സ്ഥലം, കുറച്ച് മരങ്ങളും ചെടികളും ഗാർഡനും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. മൂൺഷൻ എന്ന് പറയുന്ന മ്യൂണിച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് 1 മണിക്കൂർ മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ഇതാണ് ഇവരുടെ കിച്ചൺ വരുന്നത്, കിച്ചൺ ഏരിയ അങ്ങനെ വരുന്നു. നൈസാണ് കിച്ചൻ്റെ ഏരിയ ആണെങ്കിലും കാര്യങ്ങളൊക്കെ. ഇതാണ് ഇവിടെ വന്നപ്പോൾ ഹെൽപ്പ് ചെയ്ത ഒരാൾ, ഐബിൻ ടോമി. അതേപോലെ തന്നെ ഇതാണ് രണ്ടാമത്തെ ആൾ, കല്ലറക്കൽ സജീവ് ശ്രീകാന്ത്. ഈ ഹെയർ എന്ന് പറയണത് ഇവിടെ ആൺകുട്ടികളെ സൂചിപ്പിക്കുക, ഹെയറും പെണ്ണുങ്ങളാണെങ്കിൽ ഫ്രാവും, അങ്ങനെയാണ് അതിന് സംഭവം. ഇതാണ് ഇവരുടെ റൂം വരണത്, ഈ ഒരു റൂം വരണത്. ഇതൊരു പണ്ടൊരു ഓൾഡ് ഏജ് ഹോമായിരുന്നു. ഈ പുള്ളിയാണ് ഞങ്ങളിവിടെ മ്യൂൺഷൻ മ്യൂണിച്ചിൽ വന്നപ്പോൾ സഹായിച്ചത്. അപ്പം എനിക്ക് വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഒക്കെ സ്റ്റേ ചെയ്തത് ശ്രീകാന്ത്. ശ്രീകാന്തിൻ്റെ വീട് എവിടെയായിരുന്നു? എറണാകുളം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ഇന്നലെ ഒക്ടോബർ ഫെസ്റ്റ് കാണാനൊക്കെ കൊണ്ടുപോയി ശനിയാഴ്ച. ഇനി ഇന്ന് ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ, ഒരു BMW മ്യൂസിയം. ഇത് പണ്ട് ഇവിടെ ഇതൊരു ഓൾഡ് ഏജ് ഹോമാന്ന് പറഞ്ഞില്ലേ, ഇത് രോഗികൾക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്നതാ. ഇത് പൊക്കാനും താഴ്ത്താനൊക്കെ പറ്റണ അങ്ങനത്തെ ടൈപ്പ് ബെഡ്, അവരുടെ പ്ലഗും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു വൈബിലുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. നീ ആദ്യം എന്താ ചെയ്തിരുന്നത് ഇവിടെ? FSD കഴിഞ്ഞ BFT. അത് ഏത് വർഷത്തിലായിരുന്നു വന്നപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ? 2023 FSD വന്നു. അതിനുശേഷം നേരെ ഹൗസ് ബിൽഡിങ് കയറി. ഇതാ ഇവിടെ ഹൗസ് ബിൽഡിങ് ചെയ്യുന്നൊരു പയ്യനാണ്. ഇവൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റൈപ്പൻ്റൊക്കെ കിട്ടിയിട്ട് നേഴ്സിംഗ് പഠിക്കുന്ന ഒരു സംഭവം. ഇതാണ് ആ ഒരു റൂം വരുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു റൂമാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു വെള്ളി, ശനി, ഞായർ ഈ ഒരു 3 ദിവസത്തേക്ക് ഇവിടെ റൂമ്, അങ്ങനെ പോവാനുള്ള സൗകര്യങ്ങൾ എല്ലാം ചെയ്തത്. അങ്ങനെ ഞാൻ ടോയ്ലറ്റിൻ്റെ ഭാഗം കാണിച്ചു. ടോയ്ലറ്റ് ഇത് അവർ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആ ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ ആളുകൾക്കുള്ളതായതുകൊണ്ട് പിടിക്കാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേണ്ട, അവർക്ക് പിടിക്കാനുള്ള ഇത്. അവർ ഹൗസ് ബിൽഡിങ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവർ ചെയ്തു കൊടുത്തിരിക്കുന്നത്. കൈയൊക്കെ വയ്ക്കാനും ക്യാമറ, അല്ല സോറി കണ്ണാട, അങ്ങനെ ഇതൊക്കെയാണ് അപ്പോൾ സംഭവം. പിന്നെ നാളെ രാവിലെ ഞങ്ങൾ ഇവരുടെ അടുത്ത് നിന്ന് പറഞ്ഞ് നേരെ പോവും, ആഹനിക്ക് പോവും. നിങ്ങൾ ആഹനിക്ക് വരില്ലേ? അടുത്താഴ്ച വരുന്നുണ്ട. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ വിളിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാം. ഞങ്ങളുടെ ഒക്ടോബർ ഫെസ്റ്റ് പരിപാടിയും അതേപോലെ തന്നെ സ്റ്റാൻസ് ബർഗർ സിയും പിന്നെ BMW മ്യൂസിയം ഒക്കെ കണ്ട് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തു നിന്ന് പോവാണ്. ഓക്കെ, അപ്പോൾ ശരി, ബായ്. ആ ഇവിടെ തക്കാളിയൊക്കെ ഉണ്ടല്ലോ, തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞിത്തക്കാളി ഈ ഒരു ഇതിൽ. അങ്ങനെ പോവാണ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.